1997-ൽ DPEP-ക്ക് കീഴിലാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾക്ക് തുടക്കമായത്. വയനാട്, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ പിന്നോക്ക കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തലാണ് ഏകാധ്യാപക വിദ്യാലയങ്ങളുടെ ലക്ഷ്യം. എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലൊഴികെ 11 ജില്ലകളിലായി 350 വിദ്യാലയങ്ങളിലായി 10,000-ത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഏകാധ്യാപക വിദ്യാലയങ്ങളെ ആശ്രയിക്കുന്നതിൽ ഭൂരിഭാഗവും ആദിവാസി കുട്ടികളാണ്. 2012-ൽ ഇത്തരം വിദ്യാലയങ്ങൾ നിർത്തലാക്കാൻ സർക്കാർ ആലോചിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾ ഒക്ടോബർ മാസത്തോടെ അടച്ചുപൂട്ടുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 7 മാസത്തേക്കുള്ള ശമ്പളമാണ് തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ ജില്ലാതലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം എന്ത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി അധ്യാപകരുടെ മുന്നിലും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലും നിൽക്കുകയാണ്. ഒക്ടോബറിന് ശേഷം പ്രവർത്തിക്കാനാവശ്യമായ ഫണ്ട് നിർത്തലാക്കിയതാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയത്. പരിമിതികൾക്കിടയിൽ വീർപ്പുമുട്ടിയാണ് സംസ്ഥാനത്തെ ഓരോ ഏകാധ്യാപക വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം. സർക്കാരിൽ നിന്ന് നാമമാത്രമായ സഹായമാണ് ഇത്തരം സ്കൂളുകൾക്ക് ലഭിക്കുന്നത്. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാവിഷൻ.